നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ടാരിഫാണ്. ഓക്കെ, ടാരിഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ലെന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക്കൽ ടാരിഫിനനുസരിച്ചാണ്. ഓക്കെ, ഈ ടാരിഫ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് സപ്ലൈഡ് ടു എ കൺസ്യൂമർ. ദാറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് സപ്ലൈഡ് ടു എ കൺസ്യൂമർ ഇസ് നോൺ ആസ് ഇലക്ട്രിക്കൽ ടാരിഫ്. ടാരിഫ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് സപ്ലൈയിങ് ഇലക്ട്രിക്കൽ എനർജി പ്ലസ് എ പ്രോഫിറ്റ്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല്, അതിനകത്ത് നിങ്ങൾ തന്നെ കണ്ട്, നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല് നോക്കിയിട്ടുണ്ടോ വീട്ടിൽ? അപ്പോൾ അതിനകത്ത് ഒരു ഫിക്സഡ് ചാർജ് ഉണ്ടായിരിക്കും, ഒരു മീറ്ററിൽ വന്ന എനർജി കൺസംപ്ഷൻ അനുസരിച്ച് ഒരു പ്രീവിയസ് റീഡിംഗ് ഉണ്ടായിരിക്കും, പ്രസന്റ് റീഡിംഗ് ഉണ്ടായിരിക്കും, ടോട്ടൽ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്തെന്നുണ്ടായിരിക്കും. ആ ഓരോ യൂണിറ്റിനും ഒരു പെർ യൂണിറ്റ് വാല്യൂ ഉണ്ടായിരിക്കും അല്ലെ. ആൻഡ് അതനുസരിച്ച് നമ്മൾ അതിനൊരു താരിഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റെഗുലേറ്ററി ഇല്ല, ഒരു നമ്മുടെ കെ സി ബി ഡി ഒക്കെ ആണെങ്കിൽ, ഒരു കെ സി ബി ഡി നല്ല ഏത് ഇലക്ട്രിസിറ്റി ബോർഡ് ആണെങ്കിലും, ദർ വിൽ ബി എ റെഗുലേറ്ററി കമ്മീഷൻ. അവരത് ഓരോ ഇയറിലും റിവൈസ് ചെയ്യും. നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു റെഗുലേറ്ററി കമ്മീഷൻ അത് റിവൈസ് ചെയ്ത് ഓരോ പെർ യൂണിറ്റ് ചാർജ് ഒക്കെ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് അവരൊരു പർട്ടിക്കുലർ റേറ്റ് ഫിക്സ് ചെയ്യും. ആ റേറ്റിനനുസരിച്ചാണ് നമ്മൾക്ക് ബില്ല് വരുന്നത്. അപ്പം ആ ഒരു ബില്ല് സെറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയറിനാണ് ഇലക്ട്രിക്കൽ ടാരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ടാരിഫ് സെറ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് ഒരു ടാരിഫ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് the total cost of producing that electrical energy and also supplying electrical energy plus a profit aayikanam. Adayathu electricity board produce cheyina electrical energy generate cheynad evideyekka namukku main aayittu Keralathil aanengil main aayittu hydro power aanu use cheynad. Adayathu Idukki anganeulla dams in hydro power use cheyyum. തമിഴ്നാട് ഇവിടെയൊക്കെ ആണെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ആണ്. നമുക്കും ഉണ്ട് തെർമൽ പവർ പ്ലാന്റ്സ്, ബ്രഹ്മപുരം അങ്ങനെ ഡീസൽ പവർ പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പവർ പ്ലാന്റ്സിലാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് മേ ബി ന്യൂക്ലിയർ ഓർ തെർമൽ ഓർ ഹൈഡ്രോ പവർ പ്ലാന്റ്സ്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ജനറേഷൻ കോസ്റ്റ് ഉണ്ട്. ഓൾറെഡി ഈ പ്ലാന്റ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അവിടെ അത്രയും കോസ്റ്റ് അവർക്ക് ചെലവായിട്ടുണ്ട്. പിന്നെ ഈ പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് പറയുന്നത് റിമോട്ട് ഏരിയാസിലാണ്. ഇപ്പം പല പല റിമോട്ട് ഏരിയാസിലാണ് ഡാം ഉണ്ടാവുക. ഈ ഡാമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ഒരുപാട് കിലോമീറ്റേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് നമുക്കത് കൺസ്യൂമേഴ്സിന്റെ അടുത്തെത്തുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഡിഫറെന്റ് സബ്സ്റ്റേഷൻസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, അതിനിടയ്ക്ക് കുറെ ട്രാൻസ്മിഷൻ ലൈൻസ് ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കോസ്റ്റ് കെ സി ബിക്ക് വന്നിട്ടുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് അവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് റിക്കവർ ചെയ്തെടുക്കണം, ഓൾസോ അവർക്കൊരു പ്രോഫിറ്റും കിട്ടണം. അപ്പൊ ഇത്രയാണ് അവർ താരിഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതായത് ഒരു താരിഫ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് സപ്ലൈങ് ഇലക്ട്രിക്കൽ എനർജി പ്ലസ് എ പ്രോഫിറ്റ്. ഓക്കെ, പക്ഷെ അത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാനും പറ്റില്ല. നമ്മൾ സ്മോളർ കൺസ്യൂമേഴ്സ് ഉണ്ട്, ഹയർ കൺസ്യൂമേഴ്സ് ഉണ്ട്. അതായത് ഇപ്പൊ വീട്ടിൽ ഒക്കെ ഉള്ളതാണെങ്കിൽ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് എന്ന് പറയും. ഇപ്പം കുറച്ചുകൂടെ വലുതൊരു കോളനീസ് ആണെങ്കിൽ അത് മാറി, പിന്നെ ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ വീണ്ടും എനർജി കൺസംപ്ഷൻ ലെവല് കൂടി. അതേപോലെ വലിയ ഇൻഡസ്ട്രീസ്, അതുപോലെ ഇപ്പൊ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് പോലെ വലിയ ബിൽഡിങ്സ് ആണെങ്കിൽ, വലിയ ഫ്ലാറ്റുകളൊക്കെ ആണെങ്കിൽ അവരുടെ റേറ്റിങ്ങും അതുപോലെ യൂസ് ചെയ്യുന്ന ത്രീ ഫേസ് ആയിരിക്കും, അത് കൺസംപ്ഷൻ റേറ്റ് വളരെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ചെറിയ കൺസ്യൂമറിനും വലിയ കൺസ്യൂമറിനും ഒരുപോലെ നമുക്ക് റേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് വേണം കൊടുക്കാൻ. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി സെയിം ഫോർ ഓൾ ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ഇറ്റ് ഇസ് ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിക്കൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ബൈ ദ യൂസർ. നമ്മൾ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡിനെയാണ്. എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ജനറേഷൻ വരുന്നത്. അപ്പൊ ജനറേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോഡിനെയാണ്. ഓക്കെ, സോ കൺസംപ്ഷൻ എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ജനറേഷൻ. സോ നമ്മൾ ലാർജ് കൺസ്യൂമേഴ്സിന് ഒരു പർട്ടിക്കുലർ റേറ്റ് ആയിരിക്കണം, സ്മോൾ കൺസ്യൂമേഴ്സിന് വേറൊരു റേറ്റ് ആയിരിക്കണം.
നോർമലി നമുക്ക് കൺസ്യൂമേഴ്സിന് കൊമേഴ്സ്യൽ കൺസ്യൂമേഴ്സ്, അതായത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ്, കൊമേഴ്സ്യൽ കൺസ്യൂമേഴ്സ്, ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ടൈപ്പിൽ വരുന്നവരെ ഓരോരുത്തരെ ഓരോ കൺസ്യൂമേഴ്സിന് നമ്മൾ ഡിഫറെന്റ് ടാരിഫ് ആണ് ഫിക്സ് ചെയ്യുക. സോ ഇനി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാരിഫ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് റിക്കവർ ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിക്കൽ എനർജി അറ്റ് പവർ സ്റ്റേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഇറ്റ് ഷുഡ് റിക്കവർ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, റിക്കവറി ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഷുഡ് ബി ദർ ഇൻ ഇലക്ട്രിക്കൽ ടാരിഫ്, അതായത് ബില്ലിൽ അതിന്റെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡക്ഷൻ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റണം. ആൻഡ് ഇറ്റ് ഷുഡ് റിക്കവർ ദ കോസ്റ്റ് ഓൺ ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലും, ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ കുറേ ട്രാൻസ്മിഷൻ ത്രീ ഫേസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്, അതായത് പവർ പ്ലാന്റുകളിൽ ഹൈഡ്രോ ഓർ ന്യൂക്ലിയർ ഏത് പവർ പ്ലാന്റ് ആണെങ്കിലും ഇറ്റ് വിൽ ജനറേറ്റ് എ വോൾട്ടേജ് ഇൻ ലെവൻ, ഐദർ ഇൻ 11 kV ഓർ 6 kV, 11 kV ഓർ 33 kVയിലാണ് നമുക്ക് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാം. സോ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, വി ഹാവ് ടു സ്റ്റെപ്പ് അപ്പ് ഇറ്റ്. നമ്മളത് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് നമുക്ക് ഹൈ വോൾട്ടേജിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലോ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഹൈ കറണ്ട് ആയിരിക്കും, അപ്പോൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ ലൈൻസ് ഒക്കെ അത്രയും തിക്നെസ് ഉള്ള ട്രാൻസ്മിഷൻ ലൈൻസ് ആയിരിക്കണം. അപ്പൊ ഈ ഡിസഡ്വാൻറ്റേജ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹൈ വോൾട്ടേജിനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഹൈ വോൾട്ടേജ് ആകുമ്പോൾ ലോ കറണ്ട് ആയിരിക്കും, അപ്പൊ ചെറിയ വൈൻഡിങ്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈൻസ് യൂസ് ചെയ്താൽ മതി. അപ്പൊ കോസ്റ്റ് കുറയും, എക്സ്പെൻസ് കുറയും. അപ്പൊ നമ്മൾ ഹൈ വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യും ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അവിടെ ഒരു സബ്സ്റ്റേഷൻ വേണം. ഈ സബ്സ്റ്റേഷന് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് ട്രാൻസ്മിഷൻ ലൈനിലൂടെ നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ഏരിയയിലോട്ട് വരും. അവിടെ വീണ്ടും ഒരു സബ്സ്റ്റേഷൻ ഉണ്ടായിരിക്കും. അവിടെയുള്ള ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ വീടുകളിലോ ഇൻഡസ്ട്രീസിലോ ഒരിക്കലും ഒരു 33 kV ഓർ 66 kV നമുക്ക് വോൾട്ടേജ് വേണ്ട. നമുക്ക് എത്ര വേണ്ടത്, 230 V മതി. ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ആണെങ്കിൽ സിംഗിൾ ഫേസ് 230 V മതി. ഇനി വലിയ കൺസ്യൂമേഴ്സ് ആണെങ്കിൽ ത്രീ ഫേസ് ഉള്ള വീടുകളാണെങ്കിൽ ജസ്റ്റ് 415 V മതി. അപ്പോൾ 33 kV 66 kV അല്ലെങ്കിൽ 110 kV പോകുന്ന ട്രാൻസ്മിഷൻ ലൈൻസിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും ഒരു സബ്സ്റ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവിടുത്തെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഇതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ഈ കിട്ടിയ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. ഈ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത വോൾട്ടേജിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലോട്ട് കൊടുക്കുക. നമ്മൾ ഓരോ നമ്മുടെയൊക്കെ ഓരോ ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ചെറിയ ചെറിയ ട്രാൻസ്ഫോമേഴ്സ് കാണും, അതെല്ലാം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഇതിനെ വീണ്ടും ഐദർ ത്രീ ഫേസ് ഓർ സിംഗിൾ ഫേസ് ആയിട്ട്, അതായത് 415 V 230 V ആയിട്ട് കൺവേർട്ട് ചെയ്യും, കുറയ്ക്കും, എന്നിട്ടാണ് നമ്മൾ കൺസ്യൂമേഴ്സിന്റെ വീട്ടിലേക്ക് കിട്ടുന്നത്. അപ്പൊ ഇത്രയും ഇൻസ്റ്റാളേഷൻ അവർ ഇതിന്റെ ഇടയ്ക്ക് നടത്തുന്നുണ്ട്. ഒരു ഇലക്ട്രിസിറ്റി ബോർഡിന് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്, ഒരു ട്രാൻസ്മിഷൻ ആൻഡ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ കോസ്റ്റ് വരുന്നത് ഇത്രയാണ്. അപ്പോൾ ഈ ഒരു കോസ്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റണം. ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വേണ്ടി വന്ന ഒരു കോസ്റ്റ് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റണം. അതാണ് അടുത്ത ഒരു ഒബ്ജക്റ്റീവ്. നമ്മളൊരു ടാരിഫ് സെറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ റിക്കവർ ചെയ്യാൻ പറ്റണം. ആൻഡ് ഓൾസോ ഷുഡ് റിക്കവർ ദ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സപ്ലൈ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. നമുക്കറിയാം നമുക്കൊരു ഇലക്ട്രിക് കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി കിട്ടണമെങ്കിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് കേസ് ലഭിക്കാത്തന്നെ. നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്കേഴ്സ് തൊട്ട് ഇലക്ട്രിക്കൽ ഓപ്പറേറ്റേഴ്സ്, സബ് എഞ്ചിനീയേഴ്സ്, അങ്ങനെ സൂപ്പർവൈസേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇത്രയും പേരുടെ സാലറി നമ്മുടെ ഓരോ ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് സ്റ്റാഫ്, ഈ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഡിവൈസസിന്റെ കോസ്റ്റ്, ഇതെല്ലാം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റണം. ഓൾസോ എ റീസണബിൾ പ്രോഫിറ്റ് ഓൾസോ ഹാവ് ടു റിക്കവർ ഫ്രം അവർ ദ കൺസ്യൂമേഴ്സ് നിന്ന് കിട്ടണം. അപ്പൊ ഇത്രയും കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടാരിഫ് ആയിരിക്കണം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ അത് ഓരോ കൺസ്യൂമേഴ്സിനും റീസണബിൾ ആയിരിക്കാൻ വേണം. സോ നെക്സ്റ്റ് ഇസ് സം ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടാരിഫ് നോക്കാം. ഇനി ഒരു ടാരിഫിന് ഉണ്ടായിരിക്കേണ്ട ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു റേറ്റിന്
ഓരോ ഡിഫറെന്റ് കൺസ്യൂമേഴ്സിനും സെറ്റ് ചെയ്യുന്ന റേറ്റിന് ഉണ്ടായിരിക്കേണ്ട ഡിഫറെന്റ് ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് കൺസ്യൂമേഴ്സിനും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതായിരിക്കണം, അതുപോലെ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ബോർഡിനും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു താരിഫ് വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു താരിഫിന്റെ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പ്രോപ്പർ റിട്ടേൺ. ഇറ്റ് എൻഷുർ പ്രോപ്പർ റിട്ടേൺ ഫ്രം ഈച്ച് കൺസ്യൂമർ. ഓരോ കൺസ്യൂമറിൽ നിന്നും ഒരു പ്രോപ്പർ റിട്ടേൺ എൻഷുർ ചെയ്യണം. ആൻഡ് ഓൾസോ ദ താരിഫ് മസ്റ്റ് ബി ഫെയർ സോ ദാറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആർ ഗിവിങ് ഡിഫറെന്റ് റേറ്റ്. അതായത് ഒരു ഫെയർ താരിഫ് ആയിരിക്കണം, ഫെയർ ബിൽ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ബൈ ഈച്ച് ടൈപ്പ് ഓഫ് കൺസ്യൂമർ ആയിരിക്കണം. ഓക്കെ, സോ ബിഗ് കൺസ്യൂമർ ഷുഡ് ബി ചാർജ്ഡ് അറ്റ് എ ലോവർ റേറ്റ് ദാൻ എ സ്മോളർ കൺസ്യൂമർ ആയിരിക്കണം. അതായത് ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമറിനുള്ള റേറ്റിനേക്കാളും കുറച്ച് കുറവായിരിക്കണം ഒരു ഇൻഡസ്ട്രിയൽ കൺസ്യൂമറിന് കൊടുക്കുന്നത്. അതായത് ഒരു നമ്മളിപ്പോ ഒരു പെർ മന്ത് 100 യൂണിറ്റ് ഒക്കെ കൺസ്യൂം ചെയ്യുന്നുള്ളൂ എന്നായിരിക്കാം മാക്സിമം. പക്ഷെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 1000 or 5000 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്നവരായിരിക്കും. അപ്പൊ നമ്മളൊരു 7 രൂപ പെർ യൂണിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവര് 7 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്കൊരു ബിഗ് കോസ്റ്റ് ആയിരിക്കും. അപ്പൊ അത്രയും അവർക്ക് ഡിസൈറബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മളെക്കാളും കുറച്ച് കുറഞ്ഞ റേറ്റ് ആയിരിക്കും ഹയർ കൺസ്യൂമേഴ്സിന് കൊടുക്കുക. നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിനുള്ളതിനേക്കാളും കുറച്ച് സ്മോളർ പെർ യൂണിറ്റ് റേറ്റ് ആയിരിക്കും ലാർജ് കൺസ്യൂമേഴ്സിന് ഫിക്സ് ചെയ്യാം. അപ്പൊ അത് രണ്ടു കൂട്ടർക്കും ഫെയർ ആയിരിക്കും. അവർക്ക് കൂടുതൽ കൺസ്യൂം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, നമുക്കാണെങ്കിൽ നമ്മുടെ ഒരു ഇത് റീസണബിൾ റേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ദെൻ ഇറ്റ് ഷുഡ് ഹാവ് സം സിംപ്ലിസിറ്റി. അതായത് താരിഫ് ഷുഡ് ബി സിമ്പിൾ സോ ദാറ്റ് ഐ ഓർഡിനറി കൺസ്യൂമർ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റീസണബിൾ ഇതായിരിക്കണം, താരിഫ് ആയിരിക്കണം സെറ്റ് ചെയ്യുന്നത്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് പേപ്പറിലൊക്കെ വരാറുണ്ട് കറക്റ്റ്. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ബില്ല് എത്ര വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഏതൊരാൾക്കും. അത്രയും സിമ്പിൾ ആയിട്ട് വേണം നമ്മൾ താരിഫ് സെറ്റ് ചെയ്യാൻ. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ഹാവ് റീസണബിൾ പ്രോഫിറ്റ്. പ്രോഫിറ്റ് എലമെന്റിന്റെ താരിഫ് ഷുഡ് ബി റീസണബിൾ ആയിരിക്കണം. പ്രോഫിറ്റ് കിട്ടണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് റേറ്റ് അതിൽ ഇൻക്രീസ് ചെയ്യാനും പാടില്ല, അത് റീസണബിൾ പ്രോഫിറ്റ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ അട്രാക്റ്റീവ് ആയിരിക്കണം, അതായത് താരിഫ് ഷുഡ് ബി അട്രാക്റ്റീവ്. അതായത് ലാർജ് കൺസ്യൂമേഴ്സിന് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ അവരെ എൻകറേജ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് താരിഫ് വേണം സെറ്റ് ചെയ്യാൻ. അപ്പോഴേ ഇലക്ട്രിസിറ്റി ബോർഡിന് അതിൻ്റെതായ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ലാർജ് കൺസ്യൂമേഴ്സിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള താരിഫ് വേണം എപ്പോഴും സെറ്റ് ചെയ്യാൻ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് താരിഫ് പറയാം. ഓക്കെ, ഇത്രയും ടൈപ്പ് താരിഫാണുള്ളത്, 7 types. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ താരിഫ്. സിമ്പിൾ താരിഫ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു യൂണിഫോം റേറ്റ് താരിഫ് ഫിക്സ് ചെയ്യാം. അതായത് ഒരു പർട്ടിക്കുലർ യൂണിറ്റിന് ഇത്ര രൂപ എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊരു കൺസ്യൂമറിനും എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്താലും പെർ യൂണിറ്റ് റേറ്റ് ഇത്രയാണ് എന്നുള്ളതാണ് സിമ്പിൾ താരിഫ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ താരിഫ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആദ്യം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത്, സിമ്പിൾ താരിഫായിട്ട്. അപ്പൊ സിമ്പിൾ താരിഫിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്. സോ എവറി കൺസ്യൂമർ ഹാസ് ടു പേ ഈക്വലി ഫോർ ദ ഫിക്സഡ് ചാർജസ്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ കോസ്റ്റ് പെർ യൂണിറ്റ് ഡെലിവേർഡ് എന്ന് പറയുന്നത് ഹെവി ആയിരിക്കും. ഫോർ ലാർജ് കൺസ്യൂമേഴ്സിന് കോസ്റ്റ് പെർ യൂണിറ്റ് ഹൈ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് എൻകറേജ് ദ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇങ്ങനെ ഒരു താരിഫ് സെറ്റ് ചെയ്യുമ്പോൾ ആർക്കും അത് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ തോന്നുന്ന ഒരു അട്രാക്റ്റീവ് താരിഫ് ആയില്ല അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഫ്ലാറ്റ് റേറ്റ് താരിഫ് ആയി. സിമ്പിൾ താരിഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു യൂണിറ്റ് ഫിക്സ് ചെയ്തു, യൂണിറ്റ് റേറ്റ് ഫിക്സ് ചെയ്തു. അതായത് 3 rupees per യൂണിറ്റ്, ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്താൽ അതിന് 3 rupees അല്ലെങ്കിൽ 4 rupees ഫിക്സ് ചെയ്തു. ആ റേറ്റ് തന്നെയാണ് നമ്മൾ 500 units കൺസ്യൂം ചെയ്യുന്ന ആൾക്കും 1000 units കൺസ്യൂം ചെയ്യുന്ന ആൾക്കും സെയിം റേറ്റ്. അതാണ് സിമ്പിൾ താരിഫ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഫ്ലാറ്റ് റേറ്റ് താരിഫ്. ഫ്ലാറ്റ് റേറ്റ് താരിഫ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സിന് ഡിഫറെന്റ് യൂണിഫോം റേറ്റ് സെറ്റ് ചെയ്തു. അതായത് നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ ലൈറ്റിംഗ് ലോഡും ഉണ്ട്, അതുപോലെ പവർ ലോഡും ഉണ്ട്. അതായത് ലൈറ്റും ഫാനും ഒക്കെ മാത്രം വർക്ക് ചെയ്യാനുള്ള ഒരു ലോഡ്, പിന്നെ കുറെ പവർ പ്ലഗ്സ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ലോഡ്സ് ഉണ്ട്. അതായത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അത് അയൺ ബോക്സ്, ഇങ്ങനെയുള്ള സിസ്റ്റത്തിനെല്ലാം നമ്മൾ കുറച്ചുകൂടി ഹൈ റേറ്റ് ഉള്ള പവർ പ്ലഗ് അല്ലേ യൂസ് ചെയ്യുക. അതൊരു സെപ്പറേറ്റ് പവർ, ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് വയർ ചെയ്യുക. ലൈറ്റിംഗ് സർക്യൂട്ടിന് ഒരു വയറിങ്ങും
പവർ സർക്യൂട്ടിന് സെപ്പറേറ്റ് വയറിംഗ് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് സർക്യൂട്ടിനും ഡിഫറെന്റ് റേറ്റ് ഫിക്സ് ചെയ്തു. അതായത് ലൈറ്റിംഗ് സർക്യൂട്ട് കൺസ്യൂം ചെയ്യുന്ന പെർ യൂണിറ്റ് എനർജിക്ക് 3 രൂപ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു 2.5 rupees ആണ് പവർ സർക്യൂട്ടിന് സെറ്റ് ചെയ്തത്. പവർ സർക്യൂട്ട് ആണ് കൂടുതൽ കൺസ്യൂം ചെയ്യുക. അപ്പൊ അതിനൊരു കുറച്ച് ബിലോ ഒരു വാല്യൂ സെറ്റ് ചെയ്തു. അതായത് ലൈറ്റിംഗ് സർക്യൂട്ടിന്റെ കൺസംപ്ഷൻ ഓഫ് എനർജിക്ക് ഒരു പെർ യൂണിറ്റ് ചാർജ്, പവർ സർക്യൂട്ടിന് ഒരു സെപ്പറേറ്റ് റേറ്റ് സെറ്റ് ചെയ്തു. അതിനാണ് ഫ്ലാറ്റ് റേറ്റ് താരിഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ പർട്ടിക്കുലർ ഓരോ ലൈറ്റിംഗ് ലോഡിനും അതുപോലെ പവർ ലോഡിനും സെപ്പറേറ്റ് ആയിട്ട് മീറ്റർ വെക്കേണ്ടി വരും അല്ലെ. ഫ്ലാറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോഡിന് ഡിഫറെന്റ് ഫ്ലാറ്റ് റേറ്റ് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ലൈറ്റിംഗ് ലോഡിന് ഒരു ഇപ്പം ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ 2 energy meters വേണം റീഡ് ചെയ്യണമെങ്കിൽ. ലൈറ്റിംഗ് ലോഡ് കണ്ടുപിടിക്കാൻ ഒരു എനർജി മീറ്റർ എത്ര കൺസ്യൂം ചെയ്തു എന്ന്, അതുപോലെ പവർ ലോഡ് എത്ര കൺസ്യൂം ചെയ്തു എന്ന് അറിയാൻ വേറൊരു എനർജി മീറ്റർ. അതൊരു എക്സ്പെൻസീവ് ആണ്. ഇലക്ട്രിസിറ്റി ബോർഡ് ഓരോ വീട്ടിലും ഓരോ ഇൻഡസ്ട്രിക്കും 2 meters വരെ വെച്ച് കൊടുക്കണം, അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യണം. അതൊരു ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് വളരെ കൂട്ടും. അപ്പൊ അത് അത്ര ഡിസൈറബിൾ അല്ല. അതുപോലെ പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് കൺസ്യൂമേഴ്സിന് ചിലപ്പം പവർ ലോഡ് മാത്രമായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പൊ അത് അവർക്കും ഒരു ഡിസൈറബിൾ അല്ല സെയിം റേറ്റ് വരുന്നത്. ഓരോ പക്ഷെ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്താലും സെയിം റേറ്റ് തന്നെ വരുന്നത് അവർക്ക് ഒരിക്കലും ഒരു അട്രാക്റ്റീവ് താരിഫ് അല്ല. സൊ ഫ്ലാറ്റ് റേറ്റ് താരിഫിനും ഇങ്ങനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സൊ നമ്മൾ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് വൺ ആണ് ബ്ലോക്ക് റേറ്റ് താരിഫ് എന്ന് പറയുന്നത്. ബ്ലോക്ക് റേറ്റ് താരിഫ് കൊണ്ടുവന്നു. ബ്ലോക്ക് റേറ്റ് താരിഫ് എന്ന് പറയുന്നത് ഫോർ എ ഗിവൺ ബ്ലോക്ക് ഓഫ് എനർജി ഇസ് ചാർജ്ഡ് അറ്റ് എ സ്പെസിഫൈഡ് റേറ്റ്. ഇപ്പൊ നമുക്കറിയാം ഒരു 0 to 50 units വരെ ഇത്ര ചാർജ്, അടുത്ത 51 യൂണിറ്റ് മുതൽ 100 units വരെ ഇത്ര rupees, അങ്ങനെ അങ്ങനെയുള്ള ഒരു ഗിവൺ ബ്ലോക്ക് ഓഫ് എനർജിക്ക് ഗിവൺ ഒരു പെർട്ടിക്കുലർ റേറ്റ് ഫിക്സ് ചെയ്തു. അതിനാണ് ബ്ലോക്ക് റേറ്റ് ടാരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്ലോക്ക് റേറ്റ് ടാരിഫിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഓൺ ദിസ് ടാരിഫ് ദ കൺസ്യൂമർ ഗെറ്റ്സ് ആൻ ഇൻസെന്റീവ് ടു കൺസ്യൂം മോർ ഇലക്ട്രിക്കൽ എനർജി. അതായത് ബ്ലോക്ക് റേറ്റ് ടാരിഫ് ഫിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഒരു പെർട്ടിക്കുലർ 0 to 50 ഒരു ബ്ലോക്ക് 0 to 50 വരെ കൺസ്യൂം ചെയ്യുന്ന ഒരാൾക്ക് ഫസ്റ്റ് ഒരു 4 rupees സെറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. 4 rupees ഓക്കെ, 4 rupees ആണ്. ഇനി 51 to 100 വരെ അയാൾക്ക് അല്ലെങ്കിൽ ആ ഒരു കൺസ്യൂമറിന് 3.5 കൊടുത്താൽ മതി. ഒരു യൂണിറ്റിന് 3.5 rupees ഉള്ളൂ. ദെൻ ഫ്രം 101 units ടു പെർ മന്തിലുള്ള റേറ്റ് ആണ് ഫിക്സ് ചെയ്യുക കേട്ടോ. 101 to 150 ആണെങ്കിൽ അയാൾക്ക് വീണ്ടും 1.5 paisa കുറച്ച് 3 rupees കൊടുത്താൽ മതി. അങ്ങനെ അങ്ങനെ കുറവാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കൺസ്യൂമറിന് ഹൈ എനർജി കൺസ്യൂം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും. എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് അങ്ങോട്ടുള്ള യൂണിറ്റിന് കുറവല്ലേ ഉള്ളൂ ചാർജ് എന്ന് ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് ചിന്തിക്കും. അപ്പൊ അവർക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. കാരണം ഹയർ കൺസംപ്ഷൻ വരുമ്പോൾ പെർ യൂണിറ്റ് റേറ്റ് കുറവാണ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ബ്ലോക്ക് റേറ്റ് ടാരിഫിന്. ഓക്കെ, സോ ദാറ്റ് ഇസ് ബ്ലോക്ക് റേറ്റ് ടാരിഫ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, പക്ഷെ അതൊരിക്കലും ഒരു ഓരോ കൺസ്യൂമേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ അതും അത്ര പ്രോഫിറ്റബിൾ അല്ല. സോ നെക്സ്റ്റ് വൺ ഇസ് 2-part tariff. ഓക്കെ, 2-part tariff എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജീനെ രണ്ടായിട്ട് ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഒരു 2-part ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു പാർട്ട് റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ചാർജ്, നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റണ്ണിങ് ചാർജ്. അങ്ങനെ 2-part tariff എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 tariffs, 2 charges ഉണ്ടായിരിക്കും, ഫിക്സഡ് ചാർജും റണ്ണിങ് ചാർജും. ഓക്കെ, സോ ഫസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ബേസിസ് ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിറ്റ്സ് കൺസ്യൂംഡ്. ഈ നമ്മളിപ്പോ ഒരു വീട്ടില് ഒരു ഡൊമസ്റ്റിക് പർപ്പസിനാണെങ്കിൽ നമ്മുടെ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എത്ര ലോഡ് ഉണ്ടെന്ന് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ എത്ര ഹോൾ ഉണ്ടാവും, ഓരോ ഹോളിലും എത്ര പവർ പ്ലഗ് പോയിന്റ്സ് ഉണ്ട്, എത്ര റേറ്റിംഗ് ഉള്ളതാണ്, അങ്ങനെ എല്ലാത്തിനെയും ഒന്ന് ടോട്ടൽ സം എടുക്കും.
നമ്മുടെ വീട്ടിൽ ഇത്രയും പവർ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ വയറിംഗ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതാണ് മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് റൂമുണ്ട്, ഒരു ഹാളുണ്ട്, കിച്ചൺ ഉണ്ട്, ഇത്രയും ഉണ്ട്, ഇത്രയും ഏരിയയിലും ബാത്റൂംസിലും ഉള്ള കംപ്ലീറ്റ് കണക്റ്റഡ് ലോഡ് എത്ര വരും എന്നുള്ളത് നോക്കാം. പവർ ഫ്ലക്സ് വെച്ചിട്ട് മാക്സിമം ഇത്ര വാട്ട്, അപ്പൊ ഒരു 1000 വാട്ട് അല്ലെങ്കിൽ 3000 വാട്ട്സ് ആണ് നമ്മുടെ ടോട്ടൽ കപ്പാസിറ്റി എങ്കിൽ അതാണ് നമ്മുടെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓരോ കൺസ്യൂമറിന്റെയും മാക്സിമം ഡിമാൻഡ് അനുസരിച്ച് ഒരു ഫിക്സഡ് റേറ്റ് ഫിക്സ് ചെയ്യും. അതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ടാരിഫ് എന്ന് പറയുന്നത്, ഫിക്സഡ് ചാർജ്. ദെൻ സെക്കൻഡ് ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിറ്റ് കൺസ്യൂമർ. ഇനി ഓരോ കൺസ്യൂമറും എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നോ അതിനനുസരിച്ച് ഒരു പെർ യൂണിറ്റ് ചാർജ് ഉണ്ടായിരിക്കും. അതാണ് റണ്ണിങ് ചാർജ് എന്ന് പറയുന്നത്. സോ ഫിക്സഡ് ചാർജ് പ്ലസ് റണ്ണിങ് ചാർജ് ആണ് ടു പാർട്ട് ടാരിഫ് എന്ന് പറയുന്നത്. ഒരു രണ്ട് ചാർജസ് ഉണ്ടായിരിക്കും ഇതിനകത്ത്, എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട്. എ എന്ന് പറയുന്നത് ഫിക്സഡ് ചാർജും ബി എന്ന് പറയുന്നത് റണ്ണിങ് ചാർജും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോ ഈ ഫിക്സഡ് ചാർജ് എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് മാക്സിമം ഡിമാൻഡിനെയാണെന്ന് പറഞ്ഞു. സോ ദ നമ്പർ ഓഫ് the consumer is charged at a certain amount per kilowatt hour of maximum demand. Okay, kilowatt ilana ee first part a nu parayunnathu oralude total maximum etra kilowatt undu aa oru veedil allengi oru industry il total etrayana nammada maximum demand aa adinte per kilowatt vechittana aa rate fix cheynathu. B nu parayunnathu energy etra per kilowatt hour ilana b ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണേഴ്സ് എന്താ പറയാ, മാക്സിമം ഡിമാൻഡ് താരിഫ്. മാക്സിമം ഡിമാൻഡ് താരിഫ്. ഇനി ഇവിടെ ഒരു ഡിസഡ്വാൻ, ടു പാർട്ട് താരിഫിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദ കൺസ്യൂമർ ഹാസ് ടു പേ എ ഫിക്സഡ് ചാർജ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് വെദർ ഹി ഹാസ് കൺസ്യൂംഡ് ഓർ നോട്ട്. അതായത് നമ്മളിപ്പോ ഒരു സിസ്റ്റം, ഇപ്പൊ നമ്മുടെ ഒരു കോളേജ് തന്നെ എടുക്കാം. നമ്മുടെ കോളേജിൽ ഇപ്പൊ ഒരുപാട് ഇതുണ്ട്, ബിൽഡിങ്സ് ഉണ്ട് അല്ലെ. ഈ ബിൽഡിങ്സിൽ എല്ലാത്തിൻ്റെയും കണക്റ്റഡ് ലോഡ് വെച്ചിട്ടാണ് നമുക്ക് ഒരു ചാർജ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഇപ്പൊ ടു പാർട്ട് ടാരിഫ് വെച്ചാണ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു ഫിക്സഡ് ചാർജ് ഉണ്ടായിരിക്കും. എ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ചാർജ് ഓരോ ബിൽഡിങ്ങിനും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കിപ്പോ വെക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഈ സമയത്തൊക്കെ നമ്മുടെ ഈ ലാബുകളോ പല മാസങ്ങളിലോ ഈ ലാബുകളോ ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരിക്കും. പക്ഷെ ആ ലാബുകൾക്കെല്ലാം ബൈ മന്ത് ഒരു രണ്ട് മാസം കൂടുമ്പോഴുള്ള ബില്ല് വരുന്നുണ്ട്. ഈ ബില്ലിലെല്ലാം ഇപ്പൊ മാക്സിമം ഡിമാൻഡ് എത്രയുണ്ടോ, ഇപ്പൊ നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിലെ പോലെയല്ല, ഒരു ഇൻഡസ്ട്രീസോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ വരുമ്പം അവിടെ ഒരു പർട്ടിക്കുലർ ലാബിന്റെ, ഇപ്പൊ ഒരു ഇലക്ട്രിക്കൽ ലാബ് തന്നെ എടുക്കാം, ഇലക്ട്രിക്കൽ ലാബിന്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആയിരിക്കും. കാരണം ഒരുപാട് മോട്ടോഴ്സ് കണക്റ്റഡ് ആണ്, ഒരുപാട് പവർ പ്ലക്സ് അവിടെ ഉണ്ട്. അപ്പൊ ടോട്ടൽ മാക്സിമം ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്നത് ഒരു ഹയർ കിലോ വാട്ട് ആയിരിക്കും. അപ്പൊ ആ ഹയർ കിലോ വോട്ടിനനുസരിച്ചാണ് ഈ എ എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിനെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. നമ്മൾ എത്ര മാക്സിമം ഡിമാൻഡ് ഉണ്ടെന്നാണോ അവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടത്, അത്രയും എമൗണ്ടിനുള്ള ഫിക്സഡ് ചാർജ് നമ്മൾ എല്ലാ മാസവും കൊടുത്തോണ്ടിരിക്കണം. നമ്മൾ ആ ഫുൾ ലാബ് ഒരു മാസം തുറന്നിട്ടില്ല എങ്കിലും നെക്സ്റ്റ് മന്ത് നമ്മുടെ ബില്ലിൽ ഈ ഫിക്സഡ് ചാർജ് ഉണ്ടായിരിക്കും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ ഫിക്സഡ് ചാർജ് വലിയ കൺസ്യൂമേഴ്സിന് എപ്പോഴും അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്നില്ലെങ്കിലും ആ ഫിക്സഡ് ചാർജ് കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഇലക്ട്രിക്കൽ ലാബിനൊക്കെ ബൈ മന്ത് വരുന്ന ബില്ലിൽ 2000 rupees ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ ഫിക്സഡ് ചാർജ് തന്നെ അത്ര ഉണ്ടായിരിക്കും. അത് പ്ലസ് ആണ് പിന്നെ അതിന്റെ കൂടെ പെർ യൂണിറ്റ് കൺസംപ്ഷൻ വരുന്നത്. ഓക്കെ, ദെൻ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ഈ മാക്സിമം ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എപ്പോഴും എറർ ഉണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോ ഒരു ലാബിൽ ഒരുപാട് പവർ പ്ലക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പം ഇലക്ട്രോണിക്സ് ലാബ് ഒക്കെ ആണെങ്കിൽ പലയിടത്തും കണക്ഷൻ കൊടുക്കാൻ വേണ്ടി, സ്റ്റുഡൻസ് ചെയ്യുമ്പോൾ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി കുറേ പവർ പ്ലക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അത്രയും പവർ പ്ലക്സ് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പം പക്ഷെ മാക്സിമം ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ കംപ്ലീറ്റ് അൺവോണ്ടഡ്, അതേപോലെ നമ്മുടെ കോളേജിൽ തന്നെ നമുക്ക് കാണാം, ഒരു ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ അവിടെ ട്യൂബ് ലൈറ്റ്സും ഉണ്ട്, നോർമൽ ലൈറ്റ് പോയിന്റ്സ് ഉണ്ട്, ഫാന് തന്നെ ഒരു 4-5 എണ്ണം ഉണ്ടായിരിക്കും, ഒരേ മൾട്ടി സോക്കറ്റ്സ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ഒരൊറ്റ ക്ലാസ് റൂമിൽ തന്നെ ഇത്രയും വരും. പക്ഷെ ഇതെല്ലാം ഒന്നും ആരും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ മാക്സിമം ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ കംപ്ലീറ്റ് കണക്ഷൻസും
എണ്ണിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ടോട്ടൽ കണക്ഷൻ എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് അതൊരിക്കലും കറക്റ്റ് ആയിരിക്കില്ല, അത് എറർ, അതിനകത്ത് എറർ ഉണ്ടായിരിക്കും. അത് കാരണവും നമ്മളൊരു ഹയർ ഫിക്സഡ് എനർജി ചാർജ് കൊടുക്കേണ്ടി വരും. അതൊരു ടു പാർട്ട് താരിഫിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാക്സിമം ഡിമാൻഡ് താരിഫ്. ഓക്കെ, മാക്സിമം ഡിമാൻഡ് താരിഫ് എന്ന് പറയുന്നത് ഇറ്റ് സിമിലർ ടു ടു പാർട്ട് താരിഫ് ആണ്. ഓൺലി ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ദാറ്റ് മാക്സിമം ഡിമാൻഡ് ഇസ് ആക്ച്വലി മെഷർഡ് ബൈ ഇൻസ്റ്റാളിങ് എ മാക്സിമം ഡിമാൻഡ് മീറ്റർ. അതായത് നമ്മളൊരു മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യും. ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വലിയ ഇൻഡസ്ട്രീസിനും ഒക്കെ ആണെങ്കിൽ ഈ കാൽക്കുലേഷൻ കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം ഡിമാൻഡ് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഒരു പെർ മന്ത്ലി ഏറ്റവും ഹയസ്റ്റ് വരുന്ന പവർ എത്രയാണോ അതാണ് അവരുടെ മാക്സിമം ഡിമാൻഡ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും വരുന്ന എനർജി ചാർജ് കുറയ്ക്കാൻ പറ്റും, അങ്ങനെ ഒരു കാൽക്കുലേഷൻ. അതായത് ഫിക്സഡ് ചാർജ് കൊടുക്കേണ്ടി വരില്ല അവിടെ. ഫിക്സഡ് ചാർജ് കൊടുക്കണം, പക്ഷെ ഫിക്സഡ് ചാർജ് ഒരിക്കലും ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കില്ല. എത്രയാണോ മാക്സിമം ഡിമാൻഡ് മീറ്ററിൽ കാണിക്കുന്നത് അതിനനുസരിച്ചുള്ള റേറ്റ് കൊടുക്കാൻ മതി. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഈ ടു പാർട്ട് താരിഫിന്റെ ആ ഒരു ഡിസഡ്വാൻറ്റേജ് മാക്സിമം ഡിമാൻഡ് താരിഫിൽ ഓവർകം ചെയ്യും. നെക്സ്റ്റ് വൺ ഇസ് പവർ ഫാക്ടർ താരിഫ്. ഓക്കെ, പവർ ഫാക്ടർ താരിഫ് എന്ന് പറഞ്ഞാൽ താരിഫ് ഇൻ വിച്ച് പവർ ഫാക്ടർ ഓഫ് ദ കൺസ്യൂമർ ഇസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. നമ്മൾ പറഞ്ഞു ലോ പവർ ഫാക്ടർ വന്നു കഴിഞ്ഞാൽ ഹൈ കറന്റ് കൺസംപ്ഷൻ വരും, അപ്പോൾ ട്രാൻസ്മിഷൻ സിസ്റ്റവും എല്ലാത്തിലും അതിൻ്റെ എക്സ്പെൻസ് കൂടും, കറണ്ട് കൺസപ്ഷൻ കൂടുമ്പോൾ അത് എല്ലാത്തിൻ്റെയും റേറ്റിംഗ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ KCB അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഏറ്റവും ഡിസൈറബിൾ തിങ് എന്ന് പറഞ്ഞാൽ എല്ലാ കൺസ്യൂമേഴ്സും ഹൈ പവർ ഫാക്ടർ ഇൻസ്ട്രുമെൻസിലായിരിക്കണം, അല്ലെങ്കിൽ ഹൈ പവർ ഫാക്ടർ ലോഡായിരിക്കണം കൺസ്യൂം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റിംഗ് ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവരെന്തെന്ന് വെച്ചാൽ നമ്മൾ തരുന്ന ബില്ലിനകത്ത് ഒരു പെനാൽറ്റി ഇടും. പവർ ഫാക്ടർ കൂടുതലുള്ള, അതായത് ലോ പവർ ഫാക്ടർ വരുന്ന സർക്യൂട്ടിൽ, അതായത് കൂടുതൽ കറന്റ് കൺസംപ്ഷൻ വരുന്നു ഡ്യൂ ടു ലോ പവർ ഫാക്ടർ കാരണം കൂടുതൽ കറന്റ് കൺസംപ്ഷൻ എടുക്കുന്ന കൺസ്യൂമേഴ്സിന് അവരൊരു പെനാൽറ്റി ചാർജ് ചെയ്യും. അപ്പോൾ ഈ പെനാൽറ്റി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റാറ്റിക് കപ്പാസിറ്ററോ സിൻക്രോണസ് കണ്ടൻസറോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യും. അവരുടെ ഓൺ എക്സ്പെൻസിൽ അവർ തന്നെ സ്റ്റാറ്റിക് കപ്പാസിറ്റർ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഇൻഡസ്ട്രീസിലോ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പം പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യും, കറന്റ് ചാർജ് കുറയുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു പവർ ഫാക്ടർ കൂടെ കൺസിഡർ ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്ന താരിഫിനെയാണ് പവർ ഫാക്ടർ താരിഫ് എന്ന് പറയുന്നത്. ഇനി ഈ പവർ ഫാക്ടർ താരിഫ്, പവർ ഫാക്ടർ താരിഫ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. KVA മാക്സിമം ഡിമാൻഡ് താരിഫ്, സ്ലൈഡിംഗ് സ്കെയിൽ താരിഫ് ആൻഡ് KW ഓർ KVR താരിഫ് എന്ന് പറയുന്നത്. KVA മാക്സിമം ഡിമാൻഡ് താരിഫ് എന്ന് വെച്ചാൽ കിലോ വോൾട്ട് ആംബിയർ അപ്പാരന്റ് പവറിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് KVA എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പാരന്റ് പവർ ആണ്. KVA ഇസ് ദ യൂണിറ്റ് ഓഫ് അപ്പാരന്റ് പവർ, കിലോ വോൾട്ട് ആംബിയർ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് മാത്രമാണ്. പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിയൽ എവിടെ ഒരു സെക്കൻഡ്, യാ ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് ഈ ഒരു കമ്പോണന്റ് അല്ലേ, വി ഇൻറ്റു ഐ. പവർ ഫാക്ടർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അപ്പാരന്റ് പവർ അല്ലേ, റിയൽ പവർ ബൈ റിയൽ അപ്പാരന്റ് പവർ ആണ്. സോ പവർ ഫാക്ടർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അപ്പാരന്റ് പവർ. അപ്പോൾ അപ്പാരന്റ് പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അപ്പാരന്റ് പവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ റേറ്റിംഗ് ഫിക്സ് ചെയ്യുവാണെങ്കിൽ പവർ ഫാക്ടർ എന്ത് ചെയ്യും, പവർ ഫാക്ടർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് പവർ ഫാക്ടർ ലോ ആണെങ്കിൽ അപ്പാരന്റ് പവർ കൂടുതലായിരിക്കും, അപ്പോൾ ബില്ലും കൂടുതലായിരിക്കും വരും. KVA മാക്സിമം ഡിമാൻഡ് താരിഫിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ KVA മാക്സിമം ഡിമാൻഡ് താരിഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് ടു പോർട്ട് താരിഫ് തന്നെയാണ്. ദ ഫിക്സഡ് ചാർജസ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് മാക്സിമം ഡിമാൻഡ് ആൻഡ് ഡിമാൻഡ് ഇൻ KVA ആണ്. മാക്സിമം ഡിമാൻഡ് ഇൻ KVA എടുക്കുന്നത് കൊണ്ട് പവർ KVA കൂടുതലാകുമ്പോൾ പവർ ഫാക്ടർ ലോ ആയിരിക്കും, അപ്പോൾ ഹൈ ചാർജ് ഫിക്സഡ് ചാർജ് വരും. അപ്പോൾ ആ ഹൈ ഫിക്സഡ് ചാർജ് കുറയ്ക്കാൻ വേണ്ടി കൺസ്യൂമേഴ്സ് ഓൾറെഡി പവർ ഫാക്ടറിന് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. ഇനി സ്ലൈഡിംഗ് സ്കെയിൽ താരിഫ് എന്ന് പറയുന്നത് അതും പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മളൊരു റെഫറൻസ് പവർ ഫാക്ടർ സെറ്റ് ചെയ്യും. ഇപ്പം നമുക്കറിയാം യൂണിറ്റി പവർ ഫാക്ടറാണ് ഏറ്റവും ഇമ്പ്രൂവ്ഡ് പവർ ഫാക്ടർ, പക്ഷെ 0.8 എന്നൊരു റെഫറൻസ് വയ്ക്കും. 0.8 പവർ ഫാക്ടർ ലാഗിംഗിൽ എന്ന് പറഞ്ഞിട്ടൊരു
റെഫറൻസ് വെക്കും. അപ്പൊ 0.8 കുറഞ്ഞു പോയാൽ പെനാൽറ്റി കൊടുക്കണം, 0.8 കൂടി കഴിഞ്ഞാൽ അവർക്ക് സബ്സിഡിയും കിട്ടും. അങ്ങനെ ഒരു സ്ലൈഡിംഗ് സ്കെയിൽ താരിഫ് സെറ്റ് ചെയ്യുന്നതിനാണ് ഈ സെക്കൻഡ് സ്ലൈഡിംഗ് സ്കെയിൽ താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു പർട്ടിക്കുലർ ഏതൊരു കൺസ്യൂമറിനും ഒരു റെഫറൻസ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.8 പവർ ഫാക്ടർ ലാഗിൽ നിന്ന് സെറ്റ് ചെയ്തു. 0.8 ലാഗ് ചെയ്യുവാണെങ്കിൽ 0.7 0.6 ഒക്കെ ആയി പോവുകയാണെങ്കിൽ കറണ്ട് കൂടും, അപ്പോൾ അവർക്കൊരു ഹൈ കൺസംപ്ഷൻ വരും, ആ സമയത്ത് അവരൊരു പെനാൽറ്റി അടക്കേണ്ടി വരും. ഇനി അവർ സ്റ്റാറ്റിക് കപ്പാസിറ്ററോ കണ്ടൻസറോ ഒക്കെ കണക്ട് ചെയ്തിട്ട് അവരുടെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്ത് 0.9 ഒക്കെ കിട്ടി, അല്ലെങ്കിൽ ഇറ്റ് അപ്രോച്ചസ് ടു യൂണിറ്റി കിട്ടിയെങ്കിൽ അവർക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കും. അതായത് ആ അടുത്ത ബില്ലിൽ അവർക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഈ സ്റ്റാറ്റിക് കപ്പാസിറ്റർ ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഡിസ്കൗണ്ട് കിട്ടും. അല്ല, പവർ ഫാക്ടർ ലോ ആവുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു പെനാൽറ്റി ഉണ്ടായിരുന്നു. അതാണ് സ്ലൈഡിംഗ് സ്കെയിൽ താരിഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് KW കിലോ വാട്ട് ആൻഡ് KVR താരിഫ്. ഇതിലെന്ന് പറഞ്ഞാൽ ബോത്ത് ആക്റ്റീവ് പവർ, കിലോ വാട്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് പവറിന്റെ യൂണിറ്റ് ആണ്, KVAR എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവറിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ പവറിന്റെ യൂണിറ്റ് പറയുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ആക്റ്റീവ് പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് KVA ആണ്, കിലോ വോൾട്ട് ആംബിയർ. സോറി, അപ്പാരന്റ് പവറിന്റെ യൂണിറ്റ് KVA ആണ്, ആക്റ്റീവ് പവറിന്റെ യൂണിറ്റ് കിലോ വാട്ട്സിലാണ് പറയുക, റിയാക്റ്റീവ് പവറിന്റെ യൂണിറ്റ് KVAR പറയുക കേട്ടോ. ഓക്കെ, ദെൻ ആക്റ്റീവ് പവർ ആൻഡ് റിയാക്റ്റീവ് പവർ താരിഫ് എന്നാണ് നെക്സ്റ്റ് വൺ. അതും പവർ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ നമ്മൾ ബോത്ത് ആക്റ്റീവ് പവർ ആൻഡ് റിയാക്റ്റീവ് പവർ സപ്ലൈഡ് ആർ ചാർജ്ഡ് സെപ്പറേറ്റ്ലി. ആക്റ്റീവ് പവർ കൺസംപ്ഷൻ ആണ് ആക്ച്വലി യൂസ്ഫുൾ പവർ കൺസംപ്ഷൻ. റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് ആ ഒരു ലോഡിൽ വരുന്ന ലോസ് ഓഫ് പവറിനെയാണ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. സോ എ കൺസ്യൂമർ ഹാവിംഗ് ലോ പവർ ഫാക്ടർ വിൽ ഹാവ് ഹൈ ലോസ്, അതായത് KVAR ലോഡ് ലോസ് കൂടുതലായിരിക്കും. കിലോ വോൾട്ട് ആംബിയർ റിയാക്റ്റീവ്, അതായത് റിയാക്റ്റീവ് പവർ കൺസംപ്ഷൻ കൂടുതലായിരിക്കും. ഒരു ലോ പവർ ഫാക്ടർ ഉള്ള കൺസ്യൂമേഴ്സിന് ഒരു ഇൻഡസ്ട്രിയിൽ റിയാക്റ്റീവ് പവർ ആയിരിക്കും കൂടുതൽ പോകുന്നത്. അപ്പോൾ അവരുടെ ബില്ലിൽ കൂടുതൽ എമൗണ്ട് വരും. KVAR ഒരു പർട്ടിക്കുലർ റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബില്ല് കൂടും. സോ ദ ഹാവ് ടു പേ മോർ ചാർജസ്. സോ അതായത് 2 kW പവറിനും KVAR 2 താരിഫ് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ എന്നതിനാണ് ഈ KW ആൻഡ് KVR താരിഫ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ 3 ടൈപ്പ് ഓഫ് പവർ ഫാക്ടർ താരിഫ്. ഇതൊക്കെ ലാർജ് കൺസ്യൂമേഴ്സിന് മാത്രമാണ് ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഇസ് 3-part താരിഫ്. 3-part താരിഫ് എന്ന് പറയുന്നത് നമ്മൾ 2-part താരിഫിൽ പറഞ്ഞതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു എമൗണ്ട് കൂടെ വരുന്നേ ഉള്ളൂ. അതായത് 2-part താരിഫിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ഫിക്സഡ് ചാർജും ഉണ്ടായിരിക്കും, പിന്നെ ഒരു റണ്ണിങ് ചാർജും ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ 3-part താരിഫിൽ എന്താ ചെയ്യുന്നത്, ടോട്ടൽ ചാർജിനെ നമ്മൾ സ്പ്ലിറ്റ് ഇൻ ടു 3 parts. 1 ഫിക്സഡ് ചാർജ്, സെക്കൻഡ് 1 സെമി ഫിക്സഡ് ചാർജ് ആൻഡ് എ റണ്ണിങ് ചാർജ്. ഒരു ഫിക്സഡ് ചാർജും ഉണ്ടായിരിക്കും, സെമി ഫിക്സഡ് ചാർജും ഉണ്ടായിരിക്കും, റണ്ണിങ് ചാർജും ഉണ്ടായിരിക്കും. ഇനി ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് വിച്ച് ഇസ് മെയ്ഡ് ഡ്യൂറിങ് ഈച്ച് ബില്ലിംഗ് പീരിയഡ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലേബർ കോസ്റ്റ്. ഈ ഫസ്റ്റ് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മീറ്റർ ഓപ്പറേറ്ററിന് വരുന്ന ലേബർ കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ചാർജ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് ചിലപ്പം വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഈ വർഷം ഉള്ളതായിരിക്കില്ല അടുത്ത വർഷത്തെ ഫിക്സഡ് ചാർജ്. ആ ഒരു പർട്ടിക്കുലർ ബില്ലിൽ വരുന്ന ഒരു ചെറിയ ചാർജാണ് ഫിക്സഡ് ചാർജ്. അതെന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലേബർ കോസ്റ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിടുന്ന ഒരു ചെറിയ ചാർജാണ്. ദെൻ ബി, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെമി ഫിക്സഡ് ചാർജ്. സെമി ഫിക്സഡ് ചാർജ് ഡിപ്പെൻഡ്സ് ഓൺ ദ കിലോ വാട്ട് ഓഫ് മാക്സിമം ഡിമാൻഡ്. മാക്സിമം ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഫിക്സഡ് ചാർജ് ഇടും. ദെൻ തേർഡ് വൺ ഇസ് ദ റണ്ണിങ് ചാർജ്. റണ്ണിങ് ചാർജ് എന്ന് പറയുന്നത് ചാർജ് പെർ കിലോ വാട്ട് അവർ ഓഫ് എനർജി കൺസ്യൂംഡ്. സോ എ 3-part താരിഫ് വിൽ ഹാവ് 3 parts. ഫസ്റ്റ് വൺ ഫിക്സഡ് ചാർജ്. ഫസ്റ്റ് ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് നമ്മളെ ലേബർ കോസ്റ്റിന്റെയും മീറ്റർ ഓപ്പറേറ്ററിന്റെയും അങ്ങനെയുള്ള കുറച്ച് ചാർജസ്, മീറ്ററിന്റെ റേറ്റ് ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ ചാർജ് ഉണ്ടായിരിക്കും. സെക്കൻഡ് സെമി ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് മാക്സിമം ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ കണക്റ്റഡ് ലോഡിന്റെ എത്രയാണോ ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ എത്ര എനർജി കൺസ്യൂം ചെയ്തോ അതിനനുസരിച്ചുള്ള പെർ യൂണിറ്റ് റേറ്റും.
അങ്ങനെയാണ് ത്രീ പാർട്ട് ടാരിഫ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഇപ്പൊ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ത്രീ പാർട്ട് ടാരിഫ് ആണ്. ഓക്കെ, ഇനി ഇതാണ് ലേറ്റസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് മന്ത്ലി നമുക്കറിയാം, നമ്മൾ ബി പി എൽ എന്നൊക്കെ പറയുന്ന കുറച്ച് താഴേക്കിടയിലുള്ള ആളുകൾക്കാണെങ്കിൽ 0 to 40 units നമുക്ക് ബില്ല് വരുന്നത് 2 months കൂടുമ്പോഴാണ്. അപ്പൊ ബൈ മന്ത്ലി ആണെങ്കിലും മന്ത്ലി കൺസംപ്ഷൻ സ്ലാബ് ആണ് ഇതിൽ പറയുന്നത്. അതായത് 2 months കൂടുമ്പോൾ 80 units ഉള്ള, ഇപ്പൊ നമ്മുടെ വീട്ടിൽ 80 unit ആയിട്ടുള്ള ബി പി എൽ കൺസ്യൂമർ ആണ് നമ്മൾ നേരിക്കുക. അപ്പോൾ ആകെ 80 unit ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു മാസം അയാൾ 40 unit യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 0 to 40 വരെ യൂസ് ചെയ്ത ആൾക്ക് പെർ യൂണിറ്റ് എനർജിക്ക് 1.5 rupees കൊടുത്താൽ മതി. പക്ഷെ അയാളുടെ കണക്റ്റഡ് ലോഡ് എത്രയായിരിക്കണം? ബിലോ 1000 watt ആയിരിക്കണം. അതായത് ഒരു വാഷിംഗ് മെഷീനോ അയൺ ബോക്സോ ഒന്നും യൂസ് ചെയ്യാനുള്ള കണക്ഷൻ ഇല്ലാത്ത ഒരു ചെറിയ വീടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു റേറ്റ്, ഏറ്റവും ചെറിയ പാവപ്പെട്ട ചെറിയ വീടുകളിൽ കണക്റ്റഡ് ലോഡ് ഏറ്റവും കുറവായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൊടുത്തിരിക്കുന്ന ഫിക്സഡ് റേറ്റ് ആണിത് എനർജി. അതായത് അവർക്ക് ഫിക്സഡ് ചാർജ് ഇല്ല, അവർക്ക് ഫിക്സഡ് ചാർജ് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തിട്ടേ ഇല്ല, കെഎസ്ഇബി സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എത്ര യൂണിറ്റ് അവർ കൺസ്യൂം ചെയ്യുന്നു അതിന് 1.5 rupees അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഈ 1000 watt എബോവ് ഉള്ളവർക്ക് ഈ റേറ്റ് ഓരോ യൂണിറ്റിനും ഇങ്ങനെ, അതായത് ഇപ്പൊ 20 to 25 units സബ്സിഡി റേറ്റ് ഇങ്ങനെ 21 to 25 units ആണെങ്കിൽ 1.5 rupees കൊടുത്താൽ മതി. ഇനി 26 to 40 വരെ കൺസ്യൂം ചെയ്യുന്നവർക്ക് ഒരു +0.35 കൂടെ വരും. ദൻ 41 to 120 വരുന്നവർക്ക് ഒരു 2.35 rupees കൊടുക്കേണ്ടി വരും. അതായത് ഈ 40 വരെ കൺസ്യൂം ചെയ്തവർക്ക് പ്രശ്നമില്ല, 41 അതായത് 2 months വരുന്ന ബില്ലിൽ ഒരു 100 unit എന്ന് വന്നു കഴിഞ്ഞാൽ 80 unitന് അവർക്ക് ഇത്ര ചാർജ് വരുള്ളൂ. ഫ്രം 81 unit തൊട്ട് വരുന്ന യൂണിറ്റിന്, അതായത് ഒരു 20 unit എക്സ്ട്രാ അവർ യൂസ് ചെയ്തെങ്കിൽ ആ യൂണിറ്റിന് 2.35 rupees കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ 0 to 50 വരെ നോർമൽ കൺസ്യൂമേഴ്സിന്, നോർമൽ ഡൊമസ്റ്റിക് കൺസ്യൂമർ LT1 എന്ന് പറയുന്നത് നോർമൽ ലോ ടെൻഷൻ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന്, വീടുകൾക്കൊക്കെയാണ് നമ്മൾ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒക്കെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് കൺസ്യൂമറിന് 0 to 50 വരെ ആണെങ്കിൽ ഫിക്സഡ് ചാർജ് 35, 3 phase ആണെങ്കിൽ 90, ആൻഡ് ഒരു യൂണിറ്റിന് 3.15 ആണ്. 51 to 100 ആണെങ്കിൽ 3.75, അങ്ങനെ എബോവ് 500 ആണെങ്കിൽ 7.90 വരെ വരും. ഓക്കെ, ഓരോ 3 phase യൂണിറ്റ് ലെവലിനനുസരിച്ച് അതിന്റെ ഫിക്സഡ് ചാർജും ഡിഫറെന്റ് ആണ്, പെർ യൂണിറ്റ് ചാർജും ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇവിടെ കണ്ടോ നിങ്ങൾ 200 to 250 വരെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വന്നു. പിന്നെ ഫ്രം 250 to 300, എബോവ് 250 വന്നു കഴിഞ്ഞപ്പോൾ പെർ യൂണിറ്റ് റേറ്റ് കുറയുക ചെയ്തത്. അതായത് ലാർജ് കൺസ്യൂമേഴ്സിന് ഒരു റേറ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫ്രം എബോവ് 350 ആകുമ്പോഴേക്ക് വീണ്ടും കുറച്ചൊന്ന് കൂട്ടിട്ട് 6.6, എങ്കിലും 7.6 എത്തിയിട്ടില്ല. ദെൻ അങ്ങനെ അങ്ങനെ എബോവ് 500 ആകുമ്പോൾ മാത്രമാണ് പിന്നെ ഒരു റേറ്റ് ഹയറാക്കി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാർജ് കൺസ്യൂമേഴ്സിന് കുറച്ചുകൂടെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നോർമലി നമ്മളെ കൺസ്യൂമേഴ്സിന് LT കൺസ്യൂമേഴ്സ്, HT കൺസ്യൂമേഴ്സ്, EHT കൺസ്യൂമേഴ്സ് ഇങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ലോ ടെൻഷൻ കൺസ്യൂമേഴ്സ്, ഹലോ, ഇത്ര പോരെ കഴിഞ്ഞു ലാസ്റ്റ് ഈ മൂന്ന് കാര്യം കൂടെ പറയാനുള്ളൂ. ആക്ച്വലി പോഷൻ കഴിഞ്ഞു.